സദ്ഗുരു ഈ ചോദ്യം പ്രിയങ്കയിൽ നിന്നുമാണ് നമസ്കാരം സദ്ഗുരു ഒരുപാട് രാഷ്ട്രീയ കാര്യങ്ങളിൽ അങ്ങ് ശക്തമായ വീക്ഷണങ്ങൾ പങ്കുവയ്ക്കുന്ന സമയങ്ങളിൽ ചിലപ്പോഴെല്ലാം എനിക്ക് യോജിക്കാൻ കഴിയാറില്ല ഞാൻ തീർച്ചയായും അങ്ങ് മതഭ്രാന്തന്മാർ അല്ലെങ്കിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്ന് വിളിക്കുന്ന ഇടതുപക്ഷ ലിബറലുകളുടെ ഭാഗമാണ് അങ്ങ് എൻ്റെ ഗുരുവാണെന്നുള്ള ആണെന്നുള്ള കാര്യത്തെയും അങ്ങയുടെ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ എനിക്ക് വിയോജിപ്പുണ്ട് എന്ന കാര്യത്തെയും എങ്ങനെയാണ് ഞാൻ ഒരുമിച്ച് കൊണ്ടുപോവുക നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ ഇടതുപക്ഷമാണ് ഞാൻ പക്ഷേ ഞാനൊരു ഭ്രാന്തനായ ഇടതുപക്ഷക്കാരനല്ല അതായത് അപ്പോൾ നിങ്ങൾ എല്ലാ സാധ്യതകളെയും വികസനങ്ങളെയും ആളുകൾ ഉപേക്ഷിച്ചു എന്ന് ഉറപ്പുവരുത്തും നിങ്ങളുടെ ഇടതുപക്ഷത്തെക്കുറിച്ചുള്ള ആശയം അതാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള എന്റെ ആശയം അതല്ല ഇടതിനെക്കുറിച്ചുള്ള എന്റെ ആശയം അല്പം കൂടി നല്ലതും നീതിയുക്തവുമായ ഒരു ഭരണമാണ് ഞാൻ പറഞ്ഞത് അല്പം കൂടി നല്ലതും നീതിയുക്തവും എന്നാണ് പൂർണമായും നല്ലതും പൂർണമായും നീതിയുക്തവുമായ ഒരു സമൂഹം എന്നൊന്നില്ല അങ്ങനെയൊരു കാര്യം എവിടെയുമില്ല ഇതുവരെ എന്തായാലും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുമില്ല ആളുകൾ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം രാമരാജ്യത്തെ ഏറ്റവും നല്ലതും നീതിയുക്തവുമായ ഒരു രാജ്യമായിട്ടായിരുന്നു കണ്ടിരുന്നത് എന്നാൽ അവിടെ പോലും എനിക്കുറപ്പുണ്ട് രാമന്റെ ഭാര്യ സീതയെ സംബന്ധിച്ച് എല്ലാം വളരെ മോശമായിരുന്നു അവർ ചിന്തിച്ചു എന്താണ് എനിക്ക് സംഭവിക്കുന്നത് ഈ ജീവിതം മുഴുവനും എനിക്കുറപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് തോന്നിയിട്ടുണ്ടാകും അവർക്ക് സംഭവിച്ചതെല്ലാം വളരെ നിർഭാഗ്യകരമായ കാര്യങ്ങളായിരുന്നു എന്ന് മാത്രമല്ല രാമന് പോലും അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങൾ വളരെ മോശമായി പോയി എന്ന് തോന്നിയിട്ടുണ്ടാകും അതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു സമ്പൂർണമായ ഒരു നീതിയുടെ സമൂഹമോ അതോ ഒരു നല്ല സമൂഹമോ ഉണ്ടാവില്ല പക്ഷേ കൂടുതലും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ സംഭവിക്കും പക്ഷെ കുറഞ്ഞത് ആളുകളൊന്നും അത്ര തുല്യരല്ലായിരിക്കാം പക്ഷെ കുറഞ്ഞത് അവർക്കെല്ലാം തുല്യമായ അവസരങ്ങൾ ഉണ്ടാകണം അതാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടത് ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രിയങ്കയോടെ എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ രാഷ്ട്രീയ അഭിപ്രായം ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല എൻ്റെ രാഷ്ട്രീയ അഭിപ്രായം ഞാൻ പ്രകടിപ്പിച്ചാൽ നിങ്ങളുടെ ബോധം പോകും അതുകൊണ്ട് ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല ഞാൻ ചില വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ എന്താണ് അഭിപ്രായം എന്നതും എന്താണ് വസ്തുതകൾ എന്നതും തമ്മിലുള്ള വേർതിരിവ് നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വലിയ പ്രശ്നമുണ്ട് ഇപ്പോൾ നിങ്ങൾ ഉന്നയിക്കുന്ന അഭിപ്രായങ്ങളാണ് ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കാൾ മുകളിൽ നിൽക്കേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അപ്പോൾ അടിസ്ഥാനപരമായി നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട് നിങ്ങളൊരു സമ്പൂർണ്ണ വിപ്ലവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്നത്തെ ലോകത്ത് ഒരു സമ്പൂർണ്ണ വിപ്ലവം എന്നാൽ അതിനർത്ഥം സമ്പൂർണ്ണ ഉന്മൂലനമാണ് ഈ സായുധ വിപ്ലവത്തിൻ്റെ ആശയം പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിലുമാണ് ഉടലെടുത്തത് നമ്മുടെയെല്ലാം കൈകളിലുള്ള ആയുധ കൂമ്പാരങ്ങൾ പരിഗണിക്കുമ്പോൾ അങ്ങനെയുള്ള എല്ലാം കാലം കഴിഞ്ഞു വിപ്ലവകാരികൾക്കെല്ലാം ഈ ആയുധം ലഭിച്ചാൽ അല്ലെങ്കിൽ പോലീസ് ഈ ആയുധം ഉപയോഗിച്ചാൽ ആകെ സംഭവിക്കാൻ പോകുന്നത് നാശവും മരണവുമായിരിക്കും കൂടുതലൊന്നും സംഭവിക്കില്ല അതുകൊണ്ട് സായുധ വിപ്ലവത്തിനോ അല്ലെങ്കിൽ സായുധ വിപ്ലവത്തിന്റെ കാലഘട്ടം നിങ്ങൾ ജനിച്ചത് കുറച്ച് വൈകിപ്പോയി അതെ ഞങ്ങൾ ചെറുപ്പമായിരുന്നപ്പോൾ ഞങ്ങൾ സദാസമയത്തും സായുധ വിപ്ലവത്തെക്കുറിച്ചായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത് അത് ചാരു മജുന്ദാറിൻ്റെയും സോമാലുവിൻ്റെയും ഒക്കെ വീരകഥകൾ കേട്ടിരുന്ന കാലമായിരുന്നു ഞങ്ങൾക്കെല്ലാവർക്കും അവിടെ പോയി യുദ്ധം ചെയ്യണമായിരുന്നു പക്ഷേ ഇപ്പോൾ അതിനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഈ രാജ്യത്തിൽ എന്തെങ്കിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അത് ജനാധിപത്യ മാർഗ്ഗങ്ങളിൽ കൂടെ മാത്രമായിരിക്കും ജനാധിപത്യ മാർഗം എന്നാൽ രണ്ട് കൂട്ടുകാർ തിരഞ്ഞെടുപ്പിൽ നിൽക്കുകയാണെങ്കിൽ ഒരാൾ വിജയിക്കും മറ്റേതൊരു കളിയും പോലെ തന്നെയാണ് ഇതും അപ്പോൾ ഈ തോറ്റ ആളുകൾക്ക് നിയമമുണ്ടാക്കണം തോറ്റ ആളുകൾക്ക് ട്രോഫി കയ്യിൽ പിടിക്കണം അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ തോറ്റ ആളുകൾ ട്രോഫി തലയിൽ നിന്ന് നടക്കുന്നത് ശരിയായ ഒരു കാര്യമാണോ ഇത് ശരിയല്ല പക്ഷേ ഇപ്പോൾ നിങ്ങൾ അതാണ് ചോദിക്കുന്നത് ജനങ്ങൾ ഒരു സർക്കാരിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അവരൊരു നിയമം പാസാക്കുകയാണെങ്കിൽ കാരണം നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അടിസ്ഥാന ധർമ്മം തന്നെ നിയമം നിയമമുണ്ടാക്കലാണ് അവരൊരു ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ പറയുകയാണ് ഇല്ലില്ല നിയമം ഞങ്ങൾ ഉണ്ടാക്കാം നിങ്ങൾക്ക് നിയമം ഉണ്ടാക്കാൻ പറ്റില്ല അങ്ങനെ പറയാൻ പറ്റില്ല എന്താണ് ഈ നിയമത്തിൻ്റെ പ്രശ്നമെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാം നിങ്ങൾക്ക് എഴുതാം നിങ്ങൾക്കതിനെതിരെ വോട്ട് ചെയ്യാം പാർലമെൻറ്റിലോ നിയമസഭയിലോ അതോ നിങ്ങൾ ഉൾപ്പെടുന്ന ജനാധിപത്യ സംവിധാനത്തിൽ എവിടെയാണെങ്കിലും പക്ഷേ ഒരിക്കലും ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ നിയമം പാസാക്കരുത് എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല അത് ജനാധിപത്യമല്ല ഇപ്പോൾ ഈ ഇടതുപക്ഷക്കാരെല്ലാം അല്ലെങ്കിൽ ഇടതുപക്ഷമാണെന്ന് ചിന്തിക്കുന്നവരെല്ലാം ശരിക്കും അവർ ഇടതുപക്ഷമല്ല എനിക്ക് കാണാം എങ്ങനെയാണ് അവർ ജീവിക്കുന്നത് അവരുടെ ആശയങ്ങൾ അഭിപ്രായങ്ങൾ വികാരങ്ങൾ ഇടത് അർത്ഥം നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതല്ല നിങ്ങളുടെ ജീവിതം സമൂഹത്തിൻ്റെതാണ് കമ്മ്യൂണിസം എന്നാൽ അതാണ് എനിക്കറിയില്ല നിങ്ങൾ ഏതു തരത്തിലുള്ള ഇടതുപക്ഷമാണെന്ന് കാരണം നിങ്ങളുടെ ജീവിതരീതി നിങ്ങൾ ഇടതാണ് എന്ന് പറയുന്നില്ല നിങ്ങളുടെ മറ്റുള്ളവരോടുള്ള മനോഭാവം നിങ്ങൾ ഇടതുപക്ഷമാണെന്ന് കാണിക്കുന്നില്ല മാത്രമല്ല നിങ്ങൾ പറയുന്നു നിങ്ങൾ ലെഫ്റ്റ് ലിബറൽ ആണെന്ന് നിങ്ങൾ തീർച്ചയായും ലിബറൽ അല്ല കാരണം നിങ്ങൾക്ക് മാത്രമേ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ മറ്റാർക്കുമില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലിബറൽ എന്നാൽ അതല്ല ലിബറൽ എന്നാൽ എൻ്റെ ആശയം ഇതാണ് എന്താണോ എൻ്റെ ഹൃദയത്തിലുള്ളത് അത് ഞാൻ സംസാരിക്കും അപ്പോൾ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം എന്നിട്ട് എന്നോട് പറയണം ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റെന്ന് ഇല്ല നിങ്ങൾക്കങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ഒന്നുമില്ല പക്ഷേ നിങ്ങൾ പറയും ഇല്ല അതെനിക്കിഷ്ടമല്ല ഇതൊരു വീട്ടിലെ സാഹചര്യം പോലെയാണ് ഇക്കാര്യങ്ങളെല്ലാം സംഭവിക്കേണ്ടത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലാണ് അല്ലാതെ ഞാനും നിങ്ങളും തമ്മിലല്ല അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ശരിയല്ല ഇത് യുക്തിപരമായി ശരിയല്ല അത് വസ്തുതാപരമായി ശരിയല്ല എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാൻ കൈകൂപ്പി എന്റെ തെറ്റ് ശരിയാകും പക്ഷെ നിങ്ങൾക്കത് ഇഷ്ടമേ അല്ല നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കെന്ത് ചെയ്യാനാകും ആളുകൾ ഒരു സർക്കാരിനെ തിരഞ്ഞെടുത്തു അവരതിന്റെ നിയമങ്ങൾ പാസാക്കുന്നു നമുക്ക് ഒരു പ്രത്യേക നിയമത്തെക്കുറിച്ച് ചില ആശങ്കകളുണ്ട് നമുക്ക് പറയാം ഇതാണ് ഞങ്ങളുടെ ആശങ്ക ദയവായി അത് പരിഹരിക്കുക എന്നാലും അതിനെ മുന്നോട്ട് കൊണ്ടുപോകണമോ വേണ്ടയോ എന്നത് അവരുടെ തീരുമാനമാണ്

അതിനാൽ നിങ്ങൾ പറയുന്നു ഞാനിത് തിരുവല്ലിലേക്ക് കൊണ്ടുപോകും എൻ്റെ പ്രതിഷേധിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് പ്രതിഷേധിക്കുവാൻ അവകാശമുണ്ട് പക്ഷേ ഒരു പൗരൻ്റെ പോലും ജീവിതം തടസ്സപ്പെടുത്തുവാൻ നിങ്ങൾക്ക് അവകാശമില്ല നിങ്ങൾക്കിപ്പോൾ റോഡ് തടയാൻ ഒരവകാശവുമില്ല ഹൈവേ തടയാൻ നിങ്ങൾക്ക് അവകാശമില്ല വെള്ളമോ വൈദ്യുതിയോ മറ്റോ വെട്ടിക്കുറയ്ക്കുവാൻ നിങ്ങൾക്ക് അവകാശമില്ല മറ്റൊരാളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുവാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല നിങ്ങൾക്ക് പ്രതിഷേധിക്കുവാൻ അവകാശമുണ്ട് നിങ്ങൾ അതിനുള്ള അനുവാദം ചോദിച്ചു വാങ്ങണം ഇരിക്കാനുള്ള സ്ഥലം കണ്ടെത്താം അവിടെ ഇരുന്ന് പ്രതിഷേധിക്കാം നിങ്ങൾക്കൊരു മൈക്ക് ഉപയോഗിച്ച് എൻ്റെ വീട്ടിലേക്ക് ഉച്ചത്തിൽ വിളിച്ചു പറയാനുള്ള അവകാശം പോലുമില്ല അതിനുള്ള അവകാശമില്ല പക്ഷേ നിങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് അനുയോജ്യമായ ഇടങ്ങളിൽ ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കുവാൻ അനുയോജ്യമായ ധാരാളം സ്ഥലങ്ങളുണ്ട് നിങ്ങൾക്ക് പ്രതിഷേധിക്കുവാനുള്ള എല്ലാ അവകാശവുമുണ്ട് പക്ഷേ പ്രതിഷേധിക്കുവാനുള്ള അവകാശം തടസ്സപ്പെടുത്താനുള്ള അവകാശമാണെന്ന് തെറ്റിദ്ധരിക്കരുത് നിങ്ങൾക്കിപ്പോൾ ചെയ്യേണ്ടത് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനമാണ് എന്തിന് ഇപ്പോൾ നിങ്ങൾ നിസ്സഹകരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ചെയ്യണമായിരുന്നു അതിനുള്ള സമയം കഴിഞ്ഞു ഈ രാജ്യം നിങ്ങളുടേതാണ് ഇതാണ് നിങ്ങളുടെ സർക്കാർ ഇപ്പോൾ നിങ്ങൾ പറയുന്നു ഇല്ല ഇതെന്റെ സർക്കാരല്ല ജനാധിപത്യപരമല്ല അത് നിങ്ങളിത് മനസ്സിലാക്കേണ്ടതുണ്ട് ഭൂരിപക്ഷം ജനങ്ങളും ചേർന്ന് ഒരു സർക്കാരിനെ തെരഞ്ഞെടുക്കുമ്പോൾ അവരെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും വ്യക്തിപരമായി നിങ്ങൾക്ക് അവരെ ഇഷ്ടമല്ലായിരിക്കാം ഞാൻ നിങ്ങൾ നിങ്ങളവരെ ഇഷ്ടപ്പെടണമെന്ന് പറയുന്നില്ല പക്ഷേ ഇത് നിങ്ങളുടെ സർക്കാരാണ് ഇന്ത്യൻ സർക്കാർ തമിഴ്നാട് സർക്കാർ കർണാടക സർക്കാർ അല്ലെങ്കിൽ ഏത് സംസ്ഥാനമായാലും അത് ഈ ദിവസങ്ങളിൽ പരാമർശിക്കുന്നതുപോലെ അത് ആരുടെയെങ്കിലും ഒരു ഗവൺമെന്റ് അല്ലത് ഇപ്പോഴതൊരു ഫാഷൻ ആയിരിക്കുന്നു ഇപ്പോൾ ആരും പറയും മോഡി സർക്കാർ എന്ന് അതങ്ങനെയല്ല എന്റെ മനസ്സിൽ എന്റെ ചിന്തയിൽ അത് നരേന്ദ്രമോദി സർക്കാരല്ല എന്നെ സംബന്ധിച്ച് അത് ഇന്ത്യയുടെ സർക്കാരാണ് കാരണം അത് ഭാരത സർക്കാരാണ് ഞാൻ ഭാരത സർക്കാരിനാണ് പിന്തുണയ്ക്കുന്നത് അതിന് കാരണം ഞാൻ ആരുടെയെങ്കിലും ഫാനായത് കൊണ്ടല്ല ഞാൻ ഏതെങ്കിലും തരം രാഷ്ട്രീയ ആദർശം പിന്തുടരുന്നത് കൊണ്ടുമല്ല ഞാനൊരു ഇന്ത്യൻ പൗരനായതുകൊണ്ട് മാത്രമാണ് എന്നെ സംബന്ധിച്ച് ഇതിൻ്റെ അർത്ഥം ഇതാണ് ഞാൻ ഈ രാജ്യത്തിലെ പൗരനാണ് ഈ രാജ്യത്തിന് ഒരു രീതിയുണ്ട് അതിൻ്റെതായ സൗകര്യങ്ങളുണ്ട് നമുക്ക് ഇവിടെ ജീവിക്കാനും ജോലി ചെയ്യാനുമുള്ള അടിസ്ഥാന ചുറ്റുപാടുകളുമുണ്ട് അതിന്റെ മുന്നിൽ ഞാൻ തലകുനിക്കുന്നു സർക്കാർ എന്താണോ നിയമാനുസൃതമായി പറയുന്നത് ഞാനിത് ഉൾക്കൊള്ളും കാരണം അതാണ് നിയമം ഓ നിങ്ങളുണ്ടാക്കിയ നിയമമൊന്നും അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ല നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഇവിടെ സുപ്രീം കോടതിയുണ്ട് അല്ലെങ്കിൽ മറ്റു കോടതികളുണ്ട് ഏതെങ്കിലും രീതിയിൽ അത് നിയമപരമല്ലെങ്കിൽ അവരത് പിൻവലിക്കും പക്ഷേ അത് നിയമപരമാണ് എന്നിട്ട് നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളടുത്ത് തിരഞ്ഞെടുപ്പ് ജയിക്കണം അതാണ് ഒരേ ഒരു മാർഗം നിങ്ങൾക്ക് ഈ അഞ്ച് വർഷവും വളരെ നന്നായി പ്രവർത്തിച്ച് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുവാനുള്ള പ്രതിബദ്ധത ഒന്നുമില്ല നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രതിബദ്ധതകൾ ഒന്നുമില്ല നിങ്ങൾക്ക് ജീവിതം മുഴുവനും വീട്ടിലിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് സുഖമായി ഇരിക്കണം പക്ഷേ സർക്കാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ എതിർക്കുന്നു ഞാൻ പറയുന്നു ഇന്ത്യൻ ഗവൺമെന്റിനോടുള്ള എൻ്റെ മനോഭാവം അതാരും ഭരിച്ചാലും ഒരേപോലെ തന്നെയായിരിക്കും കാരണം എന്നെ സംബന്ധിച്ച് ഇന്ത്യൻ സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത് അത് മോഡി സർക്കാരോ അതോ മൻമോഹൻ സിംഗിൻ്റെ സർക്കാരോ അങ്ങനെ ആരുടെയെങ്കിലും സർക്കാരൊന്നുമല്ല എൻ്റെ ഹൃദയത്തിൽ എൻ്റെ മനസ്സിൽ അത് ഭാരത സർക്കാരാണ് ഞാൻ എന്തായാലും പിന്തുണയ്ക്കും ഇപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ അതായത് ഈ ജനാധിപത്യ പ്രക്രിയ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെയാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുകളുമില്ലാതെ നിങ്ങളൊരു പ്രധാനമന്ത്രിയാകണം എന്തൊക്കെയാണ് നിങ്ങളുടെ യോഗ്യതകൾ ആകെയുള്ള യോഗ്യത നിങ്ങൾക്കൊന്നും ഇഷ്ടമല്ല എന്നതാണ് അതാണ് നിങ്ങളുടെ ആകെയുള്ള യോഗ്യത അടുത്തത് ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം ഒരു ഗുരു എന്ന നിലയിൽ നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കണം ഇത് സംഭവിച്ചു ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഒരു റെസ്റ്റോറൻ്റിലേക്ക് പോയി അവരെല്ലാം ഒരുമിച്ചായിരുന്നു അവർ കോളേജിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു വളരെ കാലമായി അവർ പരസ്പരം കണ്ടുമുട്ടിയതേയില്ല അഞ്ചാറ് വർഷമായി ഇപ്പോൾ അവർ ഒത്തുചേർന്നു അപ്പോൾ അവിടെ ഒരു സംഗീത പരിപാടി നടക്കുന്നുണ്ടായിരുന്നു ആരും ഒരു സംഗീത ഉപകരണം വായിക്കുകയാണ് അത് വളരെ പരിചയമുള്ളതായി തോന്നി എല്ലാവരും അത് കേട്ടിട്ടുണ്ട് പക്ഷേ വ്യക്തമായി ഓർക്കാൻ കഴിയുന്നില്ല അപ്പോൾ അവർ ഒരു വെയിറ്ററിനെ വെയ്റ്ററിനെ ചോദിച്ചു അവർ വായിക്കുന്നത് എന്താണെന്ന് ഒന്നറിയാൻ പറ്റുമോ അതുകൊണ്ട് വെയിറ്റർ അവിടെ പോയിട്ട് തിരിച്ചു വന്നു എന്നിട്ട് പറഞ്ഞു അവർ വായിക്കുന്നത് ഒരു വയലിലാണ് അതായത് നിങ്ങൾ കാര്യങ്ങൾ കേൾക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ ആത്മാർത്ഥമായി ഇപ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ഒന്നിനെക്കുറിച്ചും ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടില്ല കാരണം ഞാനും അങ്ങനെ ഒന്ന് എൻ്റെ മനസ്സിലുണ്ടാക്കിയിട്ടില്ല ഞാൻ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ പറയും ഇതിങ്ങനെയാണ് ഇപ്പോൾ ഇതിങ്ങനെയൊക്കെയുള്ള പരിഗണിത ഫലങ്ങൾ ഉണ്ടാവാം ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറച്ചു കാലം കൂടി ലോക്ക്ഡൗൺ ഉണ്ടാവാം ഇതെൻ്റെ അഭിപ്രായമല്ല അതിനെ പിന്തുണയ്ക്കുന്ന ഒരുപാട് വസ്തുതകളുണ്ട് പക്ഷേ എങ്കിലും അതൊരു തീരുമാനമാണ് നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് അത് നമുക്കൊരു തിരിച്ചടിയാകുമോ അത് നമുക്കനുകൂലമാകുമോ നമുക്കൊരു താങ്ങാനാകുമോ ഈ ഒരു തീരുമാനം നമ്മൾ എടുക്കേണ്ടതാണ് ഇപ്പോൾ നമ്മൾ ലോക്ക്ഡൗണിന് അനുകൂലമായോ അതോ പ്രതികൂലമായോ ഒരു തീരുമാനം തീരുമാനമെടുക്കുകയാണെങ്കിൽ രണ്ടുമൊരു കുറ്റ തീരുമാനമായിരിക്കില്ല അത് നമുക്ക് ആദ്യമേ അറിയാം പക്ഷേ അതൊരു പ്രസ്താവനയാണ് ഒരു തീരുമാനവും കുറ്റമറ്റതല്ല പക്ഷേ മുൻഗണനയെ അടിസ്ഥാനമാക്കി അളന്നു കുറിച്ച് നമ്മളൊരു തീരുമാനമെടുക്കും ഞാൻ ലോക്ക്ഡൗൺ കുറച്ചുകൂടി ആഴ്ചത്തേക്ക് നീളുമെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുകയാണ് അത് അങ്ങയുടെ അഭിപ്രായമാണ് എനിക്കത് ഇഷ്ടമല്ല ഇതെൻ്റെ അഭിപ്രായമല്ല ലോക്ക്ഡൗൺ എടുത്തു മാറ്റുക എന്നുള്ളത് ഒരു ഓപ്ഷനാണ് അത് നിലനിർത്തുക എന്നത് മറ്റൊരു ഓപ്ഷനാണ് നമ്മളിതിൻ്റെ ലാഭനഷ്ടങ്ങളുടെ കണക്കെടുക്കേണ്ടതുണ്ട് അതിൻ്റെ അനുകൂലവും പ്രതികൂലവുമായ കാര്യങ്ങളുടെ അതെപ്പോഴും ഒരു ഒത്തുതീർപ്പാണ് അത് ആവണം എന്നുള്ളത് മറ്റൊരു കാര്യം ഞാനെന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾക്കായിരിക്കണമെന്നില്ല ശരി പക്ഷെ ഇതിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു അഭിപ്രായം ഉറപ്പിച്ചു വെക്കുക എന്നുള്ളതല്ല പ്രത്യേകിച്ചും ഇവിടെ നിരന്തരം നടക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ച് ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളിൽ ഒരഭിപ്രായമുണ്ടാക്കുക ആർക്കാണെങ്കിലും വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ ഈ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ എൻ്റെ ജീവിതം ജീവിച്ചത് എനിക്ക് ചുറ്റുമുള്ള മറ്റാരെക്കുറിച്ചും ഒരഭിപ്രായം പോലും ഉണ്ടാക്കാതെ തികഞ്ഞ അച്ചടക്കത്തോടെയാണ് എൻ്റെ കൂടെ കഴിഞ്ഞ ഇരുപത് വർഷമായി കൂടെയുള്ള ആളുകളെക്കുറിച്ച് പോലും ഞാനൊരു അഭിപ്രായം ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോഴും ഞാൻ അവരെ വളരെ പുതിയതായിട്ടാണ് കാണുന്നത് അവരൊക്കെ എനിക്ക് പലതുമാണ് കുറേയേറെ ഗുണങ്ങളും കുറച്ചൊക്കെ ദോഷങ്ങളും അവരെല്ലാമാണ് പക്ഷേ ഇപ്പോൾ ഞാൻ അവരെ കാണുമ്പോൾ ഞാൻ അവരെ അവരായിട്ടാണ് കാണുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇത്തരമൊരു നിലയിലെത്താൻ വളരെ വലിയൊരു അച്ചടക്കവും ആന്തരികമായ ഒരു പ്രവർത്തനവും വളരെ ആവശ്യമാണ് അപ്പോൾ ഞാനുമായിട്ട് ആത്മീക തലത്തിൽ ഒരു ബന്ധം വരുമ്പോൾ നിങ്ങൾ കേൾക്കുകയല്ല വേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്താണ് എന്താണവിടെ വായിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു പറഞ്ഞ വയലിലാണെന്ന് നിങ്ങൾക്കരുതുന്നത് ഞാനതൊരു പിയാനോ ആയി തെടിതിരിച്ചു എന്നാണോ അപ്പോൾ എന്തായാലും എനിക്കറിയില്ല നിങ്ങൾ എത്രമാത്രം ഇടതുപക്ഷമാണെന്ന് പക്ഷേ ഞാൻ കടുത്ത് ഇടതുപക്ഷമാണ് കാരണം നോക്കൂ ഈ യോഗാസഞ്ചാർ തന്നെ ഒരു ഒരു കമ്മ്യൂണാണ് ഒരു രീതിയിൽ ഇതൊരു കമ്മ്യൂണിസ്റ്റ് രീതിക്രമമാണ് നിങ്ങൾ എത്ര പേര് ഇവിടെ ഉണ്ടെന്ന് ആരും ചോദിക്കുന്നില്ല ആരും നിങ്ങളുടെ മതം എന്താണെന്ന് ചോദിക്കുന്നില്ല നിങ്ങളുടെ ജാതി എന്താണ് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് നിങ്ങളുടെ അച്ഛൻ ആരാണ് ഇനിയിപ്പോൾ അങ്ങനെ ഒരാൾ ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല അല്ല നിങ്ങൾ അങ്ങനെ ആണെങ്കിൽ പോലും നിങ്ങൾ അങ്ങനെയാണെങ്കിലും ഞങ്ങൾ നിങ്ങളെ ഒരേപോലെ തന്നെ പരിഗണിക്കും അഥവാ നിങ്ങൾ കുറച്ചുകൂടി ഉയർന്ന നല്ല കഴിവുകൾ പ്രകടിപ്പിച്ചാൽ നമ്മളതിനെ ബഹുമാനിക്കും അല്ലെങ്കിൽ നിങ്ങളിനി ആകാശത്തു നിന്ന് പൊട്ടിമുളച്ചതാണെങ്കിൽ കൂടി നിങ്ങളെ ഞങ്ങൾ ഒരേപോലെ തന്നെ കാണും ഇതല്ല ഇടതുപക്ഷമെങ്കിൽ പിന്നെ എന്താണത് ഇതാണ് ശരിയായ ഇടതുപക്ഷം നിങ്ങൾ അങ്ങനെയാണ് ജീവിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നില്ല എനിക്കറിയാം നിങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ഇടതുപക്ഷ സിദ്ധാന്തങ്ങൾ പറയുകയാണെന്ന് പക്ഷേ ഇപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ഫോണൊന്ന് കൊടുക്കാൻ പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരാൾക്ക് അല്ല കൊടുക്കേണ്ട ചില ഇട ദിവസങ്ങളിൽ നിങ്ങളുടെ അയൽക്കാരനുമായി ഒന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങളൊരു പാർട്ടി മെമ്പർ കൂടിയാവാം ഒന്ന് ശ്രമിച്ചു നോക്കൂ ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ സാധാരണമായി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കരുത് നിങ്ങൾ ആത്മീയബാധയിലെത്തി അതിൽ തന്നെ തുടരുക ഇടത്തേക്ക് പോയി വീടരുത് അല്ലെങ്കിൽ വലത്തേക്ക് വീഴരുത് ഞാനൊരിക്കലും റൈറ്റാകില്ല എന്ന് നിങ്ങൾ പറയുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്കൊരിക്കലും ഞാൻ റൈറ്റ് ആണെന്ന് പറയാൻ കഴിയില്ല കാരണം പറക്കാൻ രണ്ട് ചിറകുകൾ വേണം എനിക്ക് രണ്ട് ചിറകുകളുമുണ്ട് അത്യാവശ്യമാണെങ്കിൽ ഞാൻ പറക്കുകയും ചെയ്യും